ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീവിശാഖ്, വിവി എന്റർടൈൻമെന്റ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ നിങ്ങൾ കണ്ടു എന്താണ് നമ്മുടെ ഇന്നത്തെ കണ്ടന്റ് എന്നുള്ളത്. എല്ലാവരും കണ്ടു, ഒരുപാട് ആളുകൾക്ക് അറിയാൻ ആഗ്രഹമുള്ള ഒരു കണ്ടന്റ് ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അതായത് ഈ ഒരു 2022 ഇന്ത്യൻ വിപണിയിൽ വരാൻ പോകുന്ന കുറച്ച് വാഹനങ്ങളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ആ ഒരു വാഹനത്തിന്റെ എക്സ്ഷോറൂം പ്രൈസ്, അത് മാത്രമല്ല ആ ഒരു വാഹനം എന്ന് ഏത് മാസത്തേക്ക് ലോഞ്ച് ആവാൻ സാധ്യതയുണ്ട്, എന്തൊക്കെ മാറ്റങ്ങളാണ് ആ ഒരു വാഹനത്തിൽ വരാൻ സാധ്യതയുള്ളത്, അങ്ങനെയുള്ള കുറച്ച് ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത്. അതായത് എല്ലാ ആളുകൾക്കും വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. അപ്പൊ പല ആൾക്കാരും വിചാരിക്കുന്നുണ്ട്, ഇപ്പൊ ഒരു വാഹനം വാങ്ങാൻ നിൽക്കുന്ന സമയത്ത് ഫേസ് ലിഫ്റ്റ് വരാൻ സാധ്യതയുണ്ടല്ലോ, നമുക്ക് എന്താണ് അത് വന്നതിന് ശേഷം നമുക്ക് വാഹനം മേടിക്കാം, അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും വാഹനം വിപണിയിലേക്ക് വരുന്നുണ്ടോ, അങ്ങനെയൊക്കെ നോക്കിയിരിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ളവർക്കും അതുപോലെ തന്നെ വാഹനത്തെ ഇഷ്ടപ്പെടുന്നവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണിത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം ഞാൻ പറഞ്ഞു വരാൻ പോകുന്ന വാഹനങ്ങളെ കുറിച്ചാണെന്നുള്ളത്. അതിൽ നമ്മൾ ഫേസ് ലിഫ്റ്റ് വാഹനങ്ങളെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. SUV, ഹാച്ച്ബാക്ക്, സെഡാൻ, ഇലക്ട്രിക് വാഹനം, അങ്ങനെ എല്ലാ സെഗ്മെന്റിൽപ്പെടുന്ന വാഹനങ്ങളെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നുണ്ട്. ഏകദേശം ഒരു 15 വാഹനങ്ങളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പൊ നിങ്ങൾ കണ്ടു നോക്കുക. അപ്പം ഞാൻ ഇതിൽ പറയാത്ത ഏതെങ്കിലും വാഹനങ്ങൾ വിട്ടു പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ പറയുക. അത് വീഡിയോ കാണുന്ന ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യമായിരിക്കും. അപ്പൊ നമുക്ക് പറഞ്ഞു തുടങ്ങാം, ഓരോ വാഹനങ്ങളെ കുറിച്ച് പറഞ്ഞു തുടങ്ങാം. 15 വാഹനങ്ങളാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഒന്നാമത്തെ വാഹനത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ വാഹനം എന്ന് പറയുന്നത് മാരുതി സുസുക്കി ബലേനോ ഫേസ് ലിഫ്റ്റ് ആണ്. നമ്മൾ പലയിടത്തും ബലേനോ ഫേസ് ലിഫ്റ്റിന്റെ ഫോട്ടോസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ പ്രൊഡക്ഷൻ മോഡലിന്റെ ഒരു ഫോട്ടോസ് ഒക്കെ തന്നെയാണ് നമ്മൾ കണ്ടത്. അപ്പം ബലേനോയിൽ വരുന്ന സമയത്ത് ഒരു മാർച്ച് അല്ലെങ്കിൽ ഏപ്രിൽ ആ ഒരു മാസത്തോടു കൂടി ആ ബലേനോയുടെ ഒരു ഫേസ് ലിഫ്റ്റ് ഇന്ത്യൻ വിപണിയിൽ വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എഞ്ചിൻ വൈസ് പ്രത്യേകിച്ച് മാറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ വാഹനത്തിന് വരുന്നില്ല. ആ ഒരു ഫ്രണ്ട് ലുക്കൊക്കെ നിങ്ങൾ കണ്ടതാണ്, അത്യാവശ്യം നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ വരുന്നുണ്ട്. റിയർ സൈഡിൽ മോശമല്ലാത്ത രീതിയിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയിലും നമുക്ക് ആ ഒരു രീതിയിലുള്ള മാറ്റങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. ഒരുപാട് മാറ്റങ്ങൾ വരും എന്ന് എനിക്ക് തോന്നുന്നില്ല. അത്യാവശ്യം മാറ്റങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. ആ ഇൻഫോർട്ടേമെന്റ് സിസ്റ്റം, അതുപോലെ ഡാഷ്ബോർഡിന്റെ ഡിസൈൻ, അങ്ങനെയുള്ള കുറച്ച് മാറ്റങ്ങൾ നമുക്ക് ആ ഒരു വാഹനത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാം. പ്രൈസിലേക്ക് വരുന്ന സമയത്ത് 630,000 തൊട്ട് 980,000 രൂപ വരെ ബലേനോയുടെ ഒരു ഏകദേശ പ്രൈസ് വരാൻ സാധ്യതയുള്ളത്. അപ്പൊ അത്രയുമാണ് ബലേനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം. ലോഞ്ചിങ് ഡേറ്റ് നമ്മൾ പറഞ്ഞു, അതായത് മാർച്ച് അല്ലെങ്കിൽ ഏപ്രിൽ ആ ഒരു സമയത്തായിരിക്കും ആ ഒരു വാഹനം വരാൻ പോകുന്നത്. അടുത്ത രണ്ടാമത്തെ വാഹനത്തിലേക്ക് പോകാം. രണ്ടാമത്തെ വാഹനം എന്ന് പറയുന്നത് സ്കോഡ കോഡിയ ഫേസ് ലിഫ്റ്റ് ആണ് രണ്ടാമത്തെ വാഹനം എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു വാഹനത്തിലേക്ക് വരുന്ന സമയത്ത് ഒരു ഭയങ്കര ഒരു ഓളമൊന്നും ഉണ്ടാക്കിയ ഒരു വാഹനമൊന്നും അല്ല, ഒരു ആവറേജ് മോശമല്ലാത്ത രീതിയിൽ ഒരുപാട് സെയിൽസും ആ ഒരു വാഹനം കൈവരിച്ചിട്ടില്ല. ഒരു പ്രീമിയം സെഗ്മെന്റിൽ വരുന്ന ഒരു വാഹനമാണ്. അത്യാവശ്യം നല്ല രീതിയിൽ പ്രൈസ് റേഞ്ച് വരുന്നുണ്ട്. ഏകദേശം 33 to 38 lakh രൂപ വരെ ആ ഒരു വാഹനത്തിന്റെ പ്രൈസ് റേഞ്ച് വരുന്നുണ്ട്. അപ്പം പെട്രോളിൽ മാത്രമേ ആ ഒരു വാഹനം നമുക്ക് ലഭിക്കൂ. 2 liter എഞ്ചിനാണ് ആ ഒരു വാഹനത്തിൽ ലഭിക്കുന്നത്. അതായത് ഇപ്പൊ ഈ ജനുവരി ഫെബ്രുവരി ആ ഒരു സമയത്ത് തന്നെ ആ ഒരു വാഹനം വിപണിയിൽ എത്തും. ഒരുപാട് താമസമൊന്നുമില്ല, ഈ 2022 ജനുവരി അല്ലെ ഫെബ്രുവരി ആ ഒരു സമയത്ത് തന്നെ എത്തും. അത്യാവശ്യം നല്ല ആ ഒരു ഫ്രണ്ട് വൈസ് നോക്കുന്ന സമയത്തും സൈഡിലും അല്ലെ റിയർ സൈഡിലും ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇന്ത്യയിലും നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ മാറ്റങ്ങൾ സംഭവിച്ചിട്ടാണ് ആ ഒരു വാഹനം വരാനായിട്ട് പോകുന്നത്. അപ്പൊ രണ്ട് വാഹനങ്ങളെ കുറിച്ച് പറഞ്ഞു. ഒന്നാമത്തെ വാഹനം മാരുതി സുസുക്കി ബലേനോ ഫേസ് ലിഫ്റ്റ്, രണ്ടാമത്തെ വാഹനം സ്കോഡ കോഡിയ ഫേസ് ലിഫ്റ്റ്, രണ്ട് വാഹനങ്ങളാണ്. അപ്പൊ മൂന്നാമത്തേക്ക് പോകാം. മൂന്നാമത്തേക്ക് വരുന്ന സമയത്ത് സിട്രോന്റെ ഒരു വാഹനമാണ് നിങ്ങൾ കണ്ട വാഹനം. നിങ്ങൾ ഒരുപാട് ഫോട്ടോസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. സിട്രോൺ C3, നിലവിലായിരിക്കും സിട്രോൺ C5 ആണ് നമുക്ക് വിപണിയിലുള്ളത്. അപ്പൊ ആ ഒരു വാഹനം അത്യാവശ്യം പ്രൈസ് റേഞ്ച് വരുന്ന ഒരു വാഹനമാണ് സിട്രോൺ C5. അപ്പൊ ഈ സിട്രോൺ C3 വരുന്ന സമയത്ത് ഒരു sub-4 meter സെഗ്മെന്റിൽ വരുന്ന ഒരു വാഹനമാണ്. ഒരുപാട് വാഹനം ആ ഒരു സെഗ്മെന്റിൽ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പം C5 കണ്ടതുപോലെ തന്നെ അത്രയും ഒരു പ്രൈസ് റേഞ്ച് വന്നു കഴിഞ്ഞാൽ ഈ ഒരു വാഹനത്തിന് വേണ്ട രീതിയിൽ വിപണി പിടിക്കാൻ സാധിക്കുകയില്ല. എനിക്ക് തോന്നുന്നു പ്രൈസ് ഒന്നും അനൗൺസ് ചെയ്തിട്ടില്ല ഒഫീഷ്യലി. അപ്പൊ ഒരു 10 lakh തൊട്ട് ഒരു 15 lakh വരെയാണ് പ്രൈസ് വരിക എന്നുണ്ടെങ്കിൽ എല്ലാവർക്കും പ്രയോജനം തന്നെയാണ്. ആ ഒരു ബ്രാൻഡിനെ സംബന്ധിച്ച് പ്രയോജനം തന്നെയാണ്. കൂടുതൽ സ്വീകാര്യത ആ ഒരു ബ്രാൻഡിന് ലഭിക്കും. സേഫ്റ്റി വൈസ് ആയാലും അല്ലെ ഫീച്ചേഴ്സ് വൈസ് ആയാലും ലക്ഷറി വൈസ് ആയാലും കംഫർട്ട് വൈസ് ആയാലും സിട്രോന്റെ വാഹനങ്ങൾ ഒരുപാട് മുന്നിൽ തന്നെ നിൽക്കുന്നുണ്ട്. ഒരു മാർച്ച് അതായത് 2022 മാർച്ച് മാസത്തോടു കൂടി ആ ഒരു സിട്രോൺ C3 വിപണിയിൽ എത്തും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്ത നാലാമത്തെ വാഹനത്തിലേക്ക് പോകാം. നാലാമത്തെ വാഹനം ടൊയറ്റയുടെ ഒരു വാഹനമാണ്. ടൊയറ്റ റൂമിയോൺ ആണ് നമുക്ക് നാലാമത്തെ വാഹനം. ടൊയറ്റയിലേക്ക് വരുന്ന സമയത്ത് അത് നമ്മുടെ എർട്ടിഗയുടെ ഒരു റീബാഡ്ജഡ് വാഹനമാണ്. അപ്പം പ്രത്യേകിച്ച് എക്സ്റ്റീരിയർ ആയാലും അല്ലെങ്കിൽ ഇന്റീരിയലായാലും പ്രത്യേകിച്ച് മാറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ആ ഒരു ഗ്രില്ല് മാറി ടൊയറ്റയുടെ ലോഗോ വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. 1.5 liter ആ ഒരു എഞ്ചിൻ തന്നെയാണ് വരുന്നത്. പെട്രോളിൽ മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. എനിക്ക് തോന്നുന്നു രണ്ട് വേരിയന്റിലെ ആ ഒരു വാഹനം ലഭിക്കാൻ സാധ്യതയുള്ളൂ. കാര്യം എർട്ടിഗയുടെ ഓട്ടോമാറ്റിക് ആകെ രണ്ട് വേരിയന്റിൽ മാത്രമാണ് ലഭിക്കുന്നത്. അപ്പൊ ഈ ഒരു വാഹനവും നമുക്ക് രണ്ട് വേരിയന്റിൽ മാത്രം ലഭിക്കാനാണ് സാധ്യത. ഒരു മെയ് മാസത്തോടു കൂടി ആ ഒരു വാഹനം വിപണിയിൽ ലോഞ്ച് ആവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്.
പ്രൈസ് റേഞ്ചിലേക്ക് പോകുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഒരു 8-90 തൊട്ട് 10-70 വരെയൊക്കെ ആയിരിക്കും ഏകദേശം ഒരു പ്രൈസ് റേഞ്ച്. ആ ഒരു റേഞ്ച് തന്നെയാണ് എർട്ടിഗയുടെ ഒരു പ്രൈസ് റേഞ്ച് വരുന്നത്. അപ്പൊ ഈ ഒരു വാഹനം ആ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ എത്ര വേരിയന്റുകൾ ഉണ്ട് എന്നൊക്കെയുള്ളത് നമുക്ക് കണ്ടു നോക്കാം. അപ്പൊ ഈ ഒരു രീതിയിലാണ് അത് മെയ് മാസത്തോടു കൂടി ആ ഒരു വാഹനം വിപണിയിൽ എത്തും. അഞ്ചാമത്തെ വാഹനത്തിലേക്ക് പോകാം. അഞ്ചാമത്തെ വാഹനവും വരുന്നത് ടോയറ്റയുടെ ഒരു വാഹനമാണ്. ടോയറ്റ ബെൽറ്റ ആണ് നമുക്ക് അഞ്ചാമത്തെ വാഹനം. അതായത് സിയാസിന്റെ റീബാഡ്ജഡ് വെർഷൻ ആണ് ടോയറ്റ ബെൽറ്റ. അതൊരു മാർച്ച് 2022 കൂടി ആ ഒരു വാഹനവും നമുക്ക് വിപണിയിൽ എത്തും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു 1.5 ലിറ്റർ എഞ്ചിൻ തന്നെയാണ് അതിലും വരാൻ സാധ്യതയുള്ളതല്ല. പ്രത്യേകിച്ച് വേറെ മാറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇന്റീരിയർ എക്സ്റ്റീരിയർ നോക്കുന്ന സമയത്ത് ആ ഒരു ഗ്രില്ല് മാറി, പുതിയൊരു ഗ്രില്ല് വരാൻ സാധ്യതയുണ്ട്. സുസുക്കിയുടെ ലോഗോ മാറി, ടോയോട്ടയുടെ ലോഗോ വരും. റിയർ സൈഡിലേക്ക് പോയാലും ആ ഒരു മാറ്റം തന്നെ സംഭവിക്കാൻ സാധ്യതയുള്ളൂ, വേറെ മാറ്റങ്ങളൊന്നുമില്ല. ഇന്റീരിയറിലെല്ലാം സിയാസിന്റെ സെയിം തന്നെയായിരിക്കും. ഫീച്ചേഴ്സ് വൈസും ആ ഒരു വാഹനത്തിന്റെ സെയിം തന്നെയായിരിക്കും. അപ്പം പ്രൈസ് നോക്കാം. 9:30 തൊട്ട് ഒരു 1,170,000 വരെ ആയിരിക്കും ആ ഒരു വാഹനത്തിന് എക്സ്പ്ലോറും പ്രൈസ് വരാൻ സാധ്യതയുള്ളത്. ആറാം സ്ഥാനത്തേക്ക് പോകാം. ആറാമത്തെ വാഹനം എന്ന് പറയുന്നത് സ്കോഡ സ്ലാവിയാണ് നമുക്ക് ആറാം സ്ഥാനത്ത് കാണാൻ സാധിക്കും. നമ്മുടെ ഹോണ്ട സിറ്റി, ഹ്യുണ്ടായി വരുന്ന ആ ഒരു സെഗ്മെന്റിലേക്ക് വരുന്ന ഒരു വാഹനമാണ് സ്കോഡ സ്ലാവിയ. അപ്പം ഇപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ സ്കോഡയൊക്കെ മോശമല്ലാത്ത രീതിയിൽ സെയിൽസ് കൈവരിക്കുന്നുണ്ട്. അതൊരു അത്യാവശ്യം മോശമല്ലാത്ത രീതിയിൽ സെയിൽസ് കൈവരിക്കുന്നു. അപ്പൊ ഈ ഒരു സ്ലാവിയെ കൂടി വരുന്ന സമയത്ത് ഇനിയും സെയിൽസ് കൂടും സ്കോഡയുടെ ഒക്കെ. ജനുവരി അല്ലെങ്കിൽ ഫെബ്രുവരി ആ ഒരു സമയത്ത് ഈ ഒരു സ്കോഡ സ്ലാവിയ വിപണിയിൽ എത്തും. പെട്രോളിൽ മാത്രമേ വാഹനം നമുക്ക് ലഭിക്കൂ. പ്രൈസ് ഒന്നും ഇതുവരെ അവർ പറഞ്ഞിട്ടില്ല, ഒഫീഷ്യലി അവരൊന്നും പ്രൈസ് പറഞ്ഞിട്ടില്ല. എന്നിരുന്നാലും ഒരു 11-15 ലക്ഷം വരെയൊക്കെ ആയിരിക്കും ആ ഒരു വാഹനത്തിന് എക്സ്ഷോറും പ്രൈസ് ഒക്കെ വരാൻ സാധ്യതയുള്ളത്. അതിന്റെ എതിരാളികൾക്കൊക്കെ ആ ഒരു പ്രൈസ് റേഞ്ച് തന്നെയാണ് അവരുടെ കൂടെ നിൽക്കുന്ന ഒരു പ്രൈസ് റേഞ്ച് ആയത് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് വിപണി പിടിക്കാൻ ആ ഒരു വാഹനത്തിന് കഴിയും. അടുത്ത ഏഴാം സ്ഥാനത്തേക്ക് പോകാം. ഏഴാം സ്ഥാനത്തേക്ക് വരുന്ന സമയത്ത് ഹ്യുണ്ടായി ക്രെറ്റ ഫേസ് ലിഫ്റ്റ് ആണ് നമുക്ക് ഏഴാമത് പറയാൻ പോകുന്ന വാഹനം. 2022 പകുതി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു ഫേസ് ലിഫ്റ്റ് ഇന്ത്യൻ വിപണിയിൽ വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഫ്രണ്ട് മൊത്തത്തിൽ ആ ഒരു വാഹനത്തിന്റെ മാറിയിട്ടുണ്ട്. റിയർ സൈഡിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു. ആ ഒരു സെയിം ടെയിലാം യൂണിറ്റ് ഒക്കെ തന്നെയാണ് നൽകിയത്. ചെറിയ ചെറിയ മാറ്റങ്ങൾ മാത്രമാണ് റിയർ സൈഡിൽ വന്നിട്ടുള്ളത്. ഒരു 10,50,000 തൊട്ട് 19,50,000 വരെയാണ് ആ ഒരു വാഹനത്തിന്റെ എക്സ്ഷോറും പ്രൈസ് വരുന്നത്. റഷ്യയിലൊക്കെ ആ ഒരു വാഹനം ലോഞ്ച് ആയിട്ടുണ്ട്. വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മുടെ ഇപ്പോൾ ഫേസ് ലിഫ്റ്റ് വരുന്ന ടുസോണിന്റെ ഒരു ആ ഒരു സെയിം ലുക്ക് ഒക്കെ തന്നെയാണ് ഈ ഒരു വാഹനത്തിന് നൽകിയിട്ടുള്ളത്. കുറച്ചുകൂടി ഒരു ഗാംഭീര്യം വരുന്നുണ്ട് ഒരു ഫേസ് ലിഫ്റ്റ് ക്രെറ്റയിൽ. എപ്പോഴും ഹ്യുണ്ടായി ഒരു ടോപ്പ് 10 ലിസ്റ്റിൽ വരുന്ന ഒരു വാഹനവുമാണ് ഈ ഒരു ഹ്യുണ്ടായി ക്രെറ്റ. അടുത്ത എട്ടാമത്തെ വാഹനത്തിലേക്ക് പോകാം. എട്ടാമത്തെ വാഹനത്തിലേക്ക് വരുന്ന സമയത്ത് ഫോക്സ് വാഗൻ വെർട്ടസ് ആണ് നമുക്ക് എട്ടാം സ്ഥാനത്ത് കാണാൻ സാധിക്കുന്നത്. ഇപ്പം സ്കോഡ സ്ലാവിയ വരുന്ന സമയത്ത് തന്നെ എന്തായാലും അപ്പൊ ഫോക്സ് വാഗന്റെയും ആ ഒരു സെഗ്മെന്റിൽ വരുന്ന ഒരു വാഹനം വരും. അപ്പൊ ഫോക്സ് വാഗന്റെ വാഹനമാണ് ഫോക്സ് വാഗൻ വെർട്ടസ്. അതിലേക്ക് വരുന്ന സമയത്ത് ഏപ്രിൽ അല്ലെങ്കിൽ മെയ് ആ ഒരു മാസത്തിലായിരിക്കും ഈ ഒരു വാഹനം ലോഞ്ച് ആവാൻ സാധ്യതയുള്ളത്. ഇപ്പൊ സ്കോഡയുടെ വാഹനമാണ് ആദ്യം വരിക. അതായത് സ്കോഡ കുഷാക്കാണ് ആദ്യം വന്നത്, അതിനുശേഷമാണ് ഫോക്സ് വാഗൻ ടൈഗൂൺ വന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിന്റെ ഒരു കാര്യം സ്കോഡ സ്ലാവിയാണ് ആദ്യം വരിക, അതിനുശേഷമായിരിക്കും വെർട്ടസ് വരിക. അപ്പം പെട്രോളിൽ മാത്രമേ വാഹനം ലഭിക്കും. എനിക്ക് 1 ലിറ്റർ അതുപോലെ 1.5 ലിറ്റർ തുടങ്ങിയ എഞ്ചിൻ ഓപ്ഷനായിരിക്കും ആ ഒരു വാഹനം വരിക. ഒഫീഷ്യലി പ്രൈസോ കാര്യങ്ങളോ ഒന്നും അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. 10,50,000 തൊട്ട് 15 ലക്ഷം വരെയൊക്കെ ആയിരിക്കും ആ ഒരു വാഹനത്തിന്റെയും പ്രൈസ് വരാൻ സാധ്യതയുള്ളത്. അത്രയുള്ള അതിനെ കുറിച്ച് പറയാം. അപ്പൊ അടുത്തതിലേക്ക് പോകാം. ഒമ്പതാം സ്ഥാനത്തേക്ക് പോകാം. ഒമ്പതാമത്തെ വാഹനത്തിലേക്ക് പോകാം. ഒമ്പതാമത് മാരുതി ബ്രസയാണ് നമുക്ക് ഒമ്പതാമത് കാണാൻ വരുന്ന വാഹനം. അതായത് 2022 പകുതിയോടുകൂടി ആ ഒരു വാഹനം വിപണിയിൽ എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. വിക്ടാറ ബ്രസയിൽ നിന്ന് വിക്ടാറ എന്ന ആ ഒരു പേരെടുത്ത് മാറ്റി മാരുതി ബ്രസ എന്ന് മാത്രമാണ് അവർ പറയുന്നത്. 1.5 ലിറ്റർ എഞ്ചിൻ തന്നെയാണ് വരിക. അപ്പൊ വിക്ടാറ എന്ന പേരിൽ മറ്റൊരു വാഹനം ലോഞ്ച് ചെയ്യും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് എന്ന് ലോഞ്ച് ചെയ്യുമെന്ന് അറിയില്ല. അതിന്റെ ഒരു ഓഫീഷ്യലുള്ള അനൗൺസ്മെന്റ് കാര്യങ്ങൾ ഒന്നും അവർ പറഞ്ഞു കേട്ടിട്ടില്ല. വിക്ടാറ എന്ന പേരിൽ മറ്റൊരു വാഹനം ലോഞ്ച് ചെയ്യാനിട്ടിരിക്കുന്നത്. അതുകൊണ്ടായിരിക്കാം ഈ ഇതിൽ നിന്ന് വിക്ടാറ എന്ന പേര് മാറ്റി ബ്രസ എന്ന് മാത്രം ആക്കിയത്. പ്രൈസോ കാര്യങ്ങളോ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല ഒഫീഷ്യലി. ഡീസൽ വരുമോ എന്ന് അതിനെക്കുറിച്ചും നമുക്കറിയില്ല. 8,20,000 തൊട്ട് 11,50,000 വരെയാണ് വാഹനത്തിന്റെ എക്സ്ഷോറൂം പ്രൈസ് വരുന്നത്. പത്താമത് പോകാം. പത്താമതേക്ക് വരുന്ന സമയത്ത് കിയ കാറൻസ് ആണ് നമുക്ക് പത്താം സ്ഥാനത്ത് കാറാനായിട്ട് സാധിക്കുന്നത്. അപ്പം ആ ഒരു വാഹനം നിങ്ങൾക്കറിയാം, അത് ഹ്യുണ്ടായി അക്കർസന്റെ ആ ഒരു സെഗ്മെന്റിലോട്ട് വരുന്ന ഒരു വാഹനം. പക്ഷേ എനിക്ക് ആ ഒരു വാഹനത്തിന്റെ ഒരു ഫോട്ടോസ് ഒക്കെ കണ്ട സമയത്ത് അത്രയും ഒരു ഗാംഭീര്യം നമുക്ക് ആ ഒരു വാഹനത്തിന് തോന്നുന്നില്ല. നമ്മുടെ ആളുകളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ഗാംഭീര്യം, കുറച്ച് റോഡ് പ്രസൻസും ഒക്കെ അത്യാവശ്യമാണ് വാഹനങ്ങൾ. ഫീച്ചേഴ്സ് വൈസ് അത് ഒരുപാട് ഫീച്ചേഴ്സ് നൽകുന്ന ഒരു വാഹനമാണ്. സേഫ്റ്റി വൈസ് ആയാലും അല്ലാതെ ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക് നൽകുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ജനുവരി അല്ലെങ്കിൽ ഫെബ്രുവരി ആ ഒരു സമയത്ത് ആ ഒരു വാഹനം ലോഞ്ച് ആവും. 6 സീറ്റർ ആൻഡ് 7 സീറ്റർ വെർഷനിൽ നമുക്ക് ആ ഒരു വാഹനം നമുക്ക് ലഭിക്കുന്നതായിരിക്കും. 13,50,000 തൊട്ട് 18,50,000 വരെയാണ് ആ ഒരു വാഹനത്തിന്റെ എക്സ്ഷോറും പ്രൈസ് വരിക.
അടുത്ത 11th പോകാം. 11th വരുന്ന സമയത്ത് മഹേന്ദ്ര സ്കോർപ്പിയോ ആണ് നമുക്ക് 11th. ഒരുപാട് സ്കോർപ്പിയോടെ ഫോട്ടോസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, റോഡ് ടെസ്റ്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഫോട്ടോസ് നമ്മൾ സ്കോർപ്പിയോടെ കണ്ടതാണ്. സ്കോർപ്പിയോയിലേക്ക് വരുന്ന സമയത്ത് June 2022 ആ ഒരു സമയത്തൊക്കെ ലോഞ്ച് ആവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അല്ലെങ്കിൽ ജൂലൈ ഒക്കെ ആവുമായിരിക്കും സ്കോർപ്പിയോ വരുന്നതിന്. 2 ലിറ്റർ ഡീസൽ എഞ്ചിനും അത് 2.2 ലിറ്റർ ഡീസൽ എഞ്ചിനും അതുപോലെ തന്നെ 2 ലിറ്റർ പെട്രോൾ എഞ്ചിനും നമുക്ക് ആ ഒരു വാഹനം ലഭിക്കുന്നതായിരിക്കും. 12,50,000 തൊട്ട് 19,80,000 രൂപ വരെ ആയിരിക്കും ആ ഒരു വാഹനത്തിന് എക്സ്ഷോറൂം പ്രൈസ് വരാൻ സാധ്യതയുള്ളത്. അപ്പോൾ ഒരുപാട് ഫോട്ടോസ് നമ്മളിപ്പോൾ സ്കോർപ്പിയോയിലേക്ക് വരുന്ന സമയത്ത് ഒരുപാട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സെയിൽസ് കൈവരിക്കുന്ന ഒരു വാഹനമാണ് സ്കോർപ്പിയോ. ഇപ്പോഴും മോശമല്ലാത്ത രീതിയിലുള്ള സെയിൽസ് കൈവരും. അപ്പോൾ ഫേസ് ലിഫ്റ്റ് കൂടെ വരുന്ന സമയത്ത് നല്ല രീതിയിൽ സെയിൽസ് കൈവരിക്കും. അപ്പം അതിന് മുന്നേ വന്നൊരു വാഹനം XUV700 ആണ്, അതും വിപണിയിൽ നല്ല രീതിയിൽ മാർക്കറ്റ് പിടിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ സെയിൽസും ആ ഒരു വാഹനം കൈവരിക്കുന്നുണ്ട്. അടുത്ത 12th വാഹനം നമ്മൾ പറയാൻ പോകുന്നത് ഹ്യുണ്ടായി വെന്യൂ ഫേസ് ലിഫ്റ്റ് ആണ്. നമുക്ക് 12th വാഹനം പറയാം. നമ്മൾ ഫോട്ടോസ് ഒക്കെ ഒരുപാട് കാണാറുണ്ട് ഫേസ് ലിഫ്റ്റ് വെന്യൂവിന്റെ. 2022 പകുതി കഴിയുമ്പോഴൊക്കെ ആ ഒരു വാഹനം വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഫ്രണ്ടും അതുപോലെ റിയർ സൈഡിലും നല്ല രീതിയിൽ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല, ഫോട്ടോസോ കാര്യങ്ങളൊന്നും തന്നെ കണ്ടിട്ടില്ല. ഒരു 7,35,000 തൊട്ട് 12,30,000 വരെയൊക്കെയാണ് ആ ഒരു വാഹനത്തിന്റെ എക്സ്ഷോറൂം പ്രൈസ് വരിക. 13th പോകാം. 13th വരുന്ന സമയത്ത് ഹ്യുണ്ടായി ടുസോൺ ഫേസ് ലിഫ്റ്റ് ആണ് നമുക്ക് 13th കാണുന്നത്. ആ ഒരു പഴയ ലുക്കിനെക്കാട്ടി കുറച്ചുകൂടി ഗാംഭീരം വരുന്ന ലുക്കാണ്. അത് നമ്മൾ കറക്റ്റയുടെ കാര്യം പറഞ്ഞതുപോലെ ആ ഒരു സെയിം ലുക്കാണ് നമുക്ക് ഈ ഒരു ഹ്യുണ്ടായി ടുസോണിനും കാണുന്നത്. 2022 ആ ഒരു സമയത്തേക്കൊക്കെ വാഹനം വരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. എക്സ്റ്റീരിയലായാലും ഇന്റീരിയലായാലും നല്ല രീതിയിൽ മാറ്റം, അതായത് ഫ്രണ്ട് സൈഡ് റിയർ സൈഡ് ഇന്റീരിയൽ എല്ലാത്തിലും നല്ല രീതിയിൽ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പുതിയ അലോയും കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഒരു ഫോട്ടോസിലൊക്കെ കണ്ടതാണ്. 25 to 29 lakh വരെയാണ് വാഹനത്തിന്റെ എക്സ്ഷോറൂം പ്രൈസ് വരുന്നത്. ഹ്യുണ്ടായുടെ ഒരു പ്രീമിയം സെഗ്മെന്റിൽ വരുന്ന ഒരു വാഹനമാണ് ഹ്യുണ്ടായി ടുസോൺ. 14th വാഹനത്തിലേക്ക് പോകാം. 14th വാഹനം ആൾട്രോസ് ഇവി ആണ് നമ്മൾ 14th പറയുന്നത്. അതുപോലെ തന്നെ ആൾട്രോസ് ഇവിയുടെ കൂടെ തന്നെ ആൾട്രോസ് ഓട്ടോമാറ്റിക് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ആൾട്രോസ് ഓട്ടോമാറ്റിക് എന്ന് വരും എന്നതിനെ കുറിച്ച് നമുക്ക് വ്യക്തമായ ധാരണയൊന്നുമില്ല. അപ്പോൾ ആൾട്രോസ് ഇവി August 2022 വരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പം നമുക്ക് ആ ഒരു ടിഗോറിലും ആ ഒരു നെക്സോണിലൊക്കെ കണ്ട ആ ഒരു സെയിം കിലോമീറ്റർ റേഞ്ചൊക്കെ വരും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. 11,50,000 തൊട്ട് 14 lakh വരെയൊക്കെ ആയിരിക്കും ആ ഒരു വാഹനത്തിന്റെ എക്സ്ഷോറൂം പ്രൈസ് വരാൻ സാധ്യത. ഒഫീഷ്യലി അവർ പറഞ്ഞിട്ടില്ല, ഏകദേശം ഒരു പ്രൈസാണ് നമ്മൾ പറഞ്ഞത്. അടുത്ത 15th പോകാം. 15th വരുന്ന സമയത്ത് ടൊയോട്ട ഹൈ റൈഡർ ആണ് നമുക്ക് 15th നമ്മൾ പറയുന്നത്. 2022 പകുതിയൊക്കെ കഴിയുമായിരിക്കും ആ ഒരു വാഹനം വിപണിയിലേക്ക് വരാനായിട്ട്. അത് വാഗണോർ ബേസ് ചെയ്തുള്ള ഒരു ഇവി ആണ് ആ ഒരു വാഹനം. അപ്പോൾ ടൊയോട്ടയുടെ ആദ്യത്തെ ഒരു ഇന്ത്യയിലേക്ക് വരുന്ന ഒരു ആദ്യത്തെ ഇവി എന്ന് നമുക്ക് അതിനെ വിശേഷിപ്പിക്കാൻ കഴിയും. 9,50,000 തൊട്ട് ഒരു 12 lakh വരെയൊക്കെയാണ് നമുക്ക് ആ ഒരു വാഹനത്തിന്റെ പ്രൈസ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 15 വാഹനങ്ങളെ കുറിച്ച് സംസാരിച്ചു. അതായത് ഇന്ത്യൻ വിപണിയിൽ ഇനി വരാൻ പോകുന്ന അതായത് ഈ വർഷം വരാൻ പോകുന്ന ഒരു 15 വാഹനങ്ങളെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. ഇനി ഒരുപാട് വാഹനങ്ങളൊക്കെ വരാനായിട്ട് ഇരിപ്പുണ്ട് പല പല സമയത്തായിട്ട്. അപ്പോൾ നമ്മൾ 15 വാഹനങ്ങളെ കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു 15 വാഹനങ്ങളെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. സാധാരണക്കാർക്കൊക്കെ മേടിക്കാൻ പറ്റിയ കുറച്ച് വാഹനങ്ങൾ, ടുസോണൊക്കെ നോക്കിയാൽ സാധാരണക്കാർ മേടിക്കാൻ പറ്റിയ വാഹനമാണെന്ന് ചോദിച്ചാലല്ല. അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞാൻ ഈ പറയാൻ വിട്ടുപോയ ഏതെങ്കിലുമൊക്കെ വാഹനങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ അതൊരു ഉപകാരമാണ്, കാര്യം കാണുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം. എന്തായാലും ഒരാൾ വീഡിയോ കാണുന്ന സമയത്ത് കമൻറ്റ് ബോക്സിലോട്ട് പോകും. അപ്പോൾ കമൻറ്റ് നോക്കുന്ന സമയത്ത് അവർക്ക് ഈ ഒരു വാഹനം വരാനുണ്ടല്ലോ, ഈ ഒരു വാഹനം ഇത്ര ഈ ഒരു മാസം വരും, അങ്ങനെയുള്ള ഇൻഫർമേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറയാം. അത് ഉപകാരം തന്നെ ആയിരിക്കും. അപ്പം ഇത്രയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇതുപോലെ തന്നെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ഞാൻ അടുത്ത ദിവസം വരും. അതുവരെ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ബൈ.